ഹലോ, ഇപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം മാസ്ക് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് ഒരു ഷോപ്പിൽ പോവാണ്. അവിടെ യു കെ തന്നെ അല്ലേ, ഒരു ക്രാഫ്റ്റിനൊക്കെ പറ്റിയ ഒരു ഷോപ്പാണ്. അപ്പൊ അത് കാണിക്കാന്ന് വിചാരിച്ച്, ഹോബി ക്രാഫ്റ്റ് എന്നാണ് പേര്. അപ്പൊ കുട്ടികൾക്കുള്ള എന്താണ് ക്രാഫ്റ്റിന്റെ ഐറ്റംസ്, കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കുറെ ഐഡിയാസ് ഉണ്ടാവില്ലേ, കുറെ ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റി, അതിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണാൻ, എന്തൊക്കെയാണ് അവിടെ ഇല്ലേ ഇതെന്നൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും റെഡി അല്ലേ? ഇപ്പോൾ ഇവർക്ക് എന്തോ സ്കൂളിലെന്തോ എന്തൊക്കെയോ ആവശ്യമുണ്ട് വാങ്ങിക്കാൻ തോന്നുന്നു. എന്താ വാങ്ങല്ലേ? പ്രോജക്റ്റാ? അപ്പൊ പ്രോജക്റ്റിന്റെ സാധനങ്ങൾ അതെല്ലാം അവിടെ കിട്ടും. അപ്പൊ നമുക്ക് ആ ഒരു ഷോപ്പിലേക്ക് പോവാം. അവിടെ നമ്മളെ വീടിന്റെ അടുത്ത് അടുത്ത് തന്നെയാണത്. അപ്പൊ അങ്ങോട്ട് പോവാം. ഓക്കെ. ക്രാഫ്റ്റിലെത്തി. ഇതൊരു നല്ല ഷോപ്പാട്ടോ. ക്രാഫ്റ്റിനെ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട്. കുട്ടികൾക്ക് പെയിൻറ്റിങ് ആയാലും ബുക്സ് ആയാലും പെൻസ് ആയാലും എല്ലാം ഉണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ സാനിറ്റൈസറൊക്കെ ചെയ്ത് ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫസ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. ബുക്കിൻ്റെ ഷെൽഫ് കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെയിൻറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മക്കൾസിന് ഒരു പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ്. ഇത് നോക്ക്, നമ്മളെ ഗ്ലൂ ഗൺ അല്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ പല പല കളേഴ്സ് ഉള്ളതൊക്കെയാണ്. അപ്പം ഇത് ഞാനല്ലേ സ്കൂൾ പൂട്ടുന്നതിന് മുന്നേ എടുത്ത വീഡിയോ കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് നോക്കൂ, കുറേ കളക്ഷൻസ് ഉണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മടുക്കൂല, നല്ല രസമാണ് കാണാൻ. അതേപോലെ ഡക് ടേപ്പ് നോക്ക്, കളേഴ്സ് ഭയങ്കര കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പം ഇവർ കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ ഓടി വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടുമല്ലോ. ഇത് നമ്മളെ ലേസാണ് കേട്ടോ. എന്തെങ്കിലും ഡ്രസ്സിനോ എല്ലാത്തിനും യൂസ് ചെയ്യുമല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെയും ഒരു അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. സാധാരണ നാട്ടിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ഇവിടെയും ഇപ്പം ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതേപോലെ ബാഗിന് ഡ്രസ്സിനൊക്കെ നമ്മൾ ബട്ടൻസൊക്കെ വിറ്റിയില്ലേ, അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ സ്വിംഗ് മെഷീനാണ്. അതിൻ്റെയും എന്താ പറയുക, നല്ലൊരു കളക്ഷനുണ്ട്. അതിൻ്റെ ത്രെഡൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. അതേപോലെ തന്നെ നമ്മളെ ഹാൻഡ് എംബ്രോയിഡറി ഹൂപ്പില്ലേ, നമ്മളെ റൗണ്ട് സാധനം അങ്ങനത്തെ അതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊന്നൊരു ക്ഷാമില്ല. പിന്നെ നിറ്റിങ് അതും പറയാണ്ട്, അതിൻ്റെ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇപ്പോൾ വരും. അതായത് ഞാൻ പറഞ്ഞത് അതിൻ്റെ സൈസിൽ, ഡിഫറെൻറ്റ് സൈസിൽ നമുക്കത് കിട്ടും. ഇത് നോക്ക്, ഇത് ഒരു പോസ്റ്റ് ബോക്സിൻ്റെ ഒരു കാർബോണിനെ കൊണ്ട് ഉണ്ടാക്കിയതാ കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒന്നെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഷീറ്റിനെ കൊണ്ടൊക്കെ ഒട്ടിച്ച് അങ്ങനെ അങ്ങനത്തെ ഓരോ പ്രോജക്റ്റൊക്കെ കൊടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇനിയുള്ളത് നമ്മളെ ഉളൻ നൂലാണ്. അതിൻ്റെ കളക്ഷന് പറയാതിരിക്കാൻ വയ്യ. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സെക്ഷൻ കാണാൻ. കളേഴ്സ് യെല്ലോ ബ്ലൂ. ഇത് നോക്ക്, ഇത് നല്ല കട്ടിക്കില്ലതാ കേട്ടോ. എൻ്റെ മോള് നന്നായിട്ട് ഇത് ചെയ്യും കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഞാനിത് വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുകയൊക്കെ ചെയ്യും, ഞാനത് ചെയ്യാമല്ലോ. അതിൻ്റെ ഹുക്കാണിത്, പല എന്താ പറയുക സൈസിലും ഉള്ളത്. ചെറുങ്ങനെ ചെയ്യുന്നതുണ്ട്, വലുതായിട്ട് ചെയ്യുന്നതിൻ്റെ ഹുക്കുണ്ട്. അപ്പോൾ അതിനൊക്കെ ഏകദേശം 2 pound 2.50 അങ്ങനെയൊക്കെ അല്ലേ ഒരു റേറ്റിലാണ് കേട്ടോ അത് പോകുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിരിക്കും അത് കാണാൻ. എനിക്കിത് കാണാനും ഇഷ്ടമാണ്. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്കിപ്പം മടിയാണത്. അപ്പോൾ എൻ്റെ മോൾക്കും ഞാൻ ഇത് ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അവൾക്കും ഇഷ്ടമാണ് ഈ ഒരു സെക്ഷനിലേക്ക് വരാനൊക്കെ. അങ്ങനെ
ഇനിയില്ലാതെ നമ്മൾ പോകുന്നത് നമ്മളെ ബേക്കിംഗ് സെക്ഷനിലേക്കാണ്. ഇവിടെ ഇപ്പോൾ ഇതൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കളേഴ്സാണ്, നമ്മളെ കേക്കിലൊക്കെ ഇടുന്ന പല കളേഴ്സും. അപ്പം അങ്ങനെ ഇത് നോക്ക്, ഇതൊരു പെന്നാണ്, നമ്മളെ എന്താണ് കേക്കിലൊക്കെ എഴുതുന്ന ഫുഡ് ആർട്ട് പെന്നാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ കാണിച്ചു തരാമെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അതേപോലെ നമ്മളെ കേക്ക് മിക്സ് ഉണ്ട് കേട്ടോ, വെൽവെറ്റ് കേക്ക്, എന്താണ് പല 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 കൺട്രി ക്യാരറ്റ് കേക്ക് മിക്സ്, അങ്ങനെ പല വെറൈറ്റി നമുക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാനേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ അതാണ്. പിന്നെ നമ്മളെ എന്താണ് ജാമിൻ്റെ ചെറിയ ചെറിയ കുപ്പികൾ, പിന്നെ അതേപോലെ കേക്ക് സ്റ്റാൻഡ്, അത് നമുക്ക് കളേഴ്സ് ആയിട്ടുള്ളത്, അതേപോലെ കപ്പ് കേക്കിൻ്റെത്, പല ടൈപ്പ് സാധനങ്ങളും ഇപ്പോൾ ഇവിടെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു അത്. അപ്പം അതേപോലെ കേക്കിൻ്റെ കളക്ഷൻസ് പലതും ഉണ്ട് കേട്ടോ, ശരിക്കും നല്ല രസമാണ് ശരിക്കും ഇവിടെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നോക്കാൻ. ഞാനൊരു 4 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നേ ഞാൻ ഉണ്ടാക്കാൻ വന്നിട്ടില്ല. ഇത് നോക്ക്, ഇത് ഫെദേഴ്സിൻ്റെ ഒരു കളക്ഷൻസാണ് കേട്ടോ. ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ വർക്ക് പ്രോജക്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പറ്റിയ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പം ഈ അത് വാങ്ങിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണുമ്പം ഇങ്ങനെ. പിന്നെയുള്ളത് ടോയ്സാണ്, കുട്ടിയൊക്കെ കുഞ്ഞു കുട്ടിയൊക്കെ പറ്റിയ കുറച്ച് ടോയ്സൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. ഇത് നോക്ക്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കേട്ടോ, നമ്മളെ ഇതല്ലേ ബ്രൗൺ പേപ്പറിനെ കൊണ്ടല്ലേ കാർഡ്ബോർഡിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഓരോ പ്രോജക്റ്റൊക്കെ പറയുമ്പോൾ അവർ അതിനനുസരിച്ചിട്ട് കളേഴ്സിൻ്റെ പേപ്പറോ കളേഴ്സൊക്കെ അതിൽ അപ്ലൈ ചെയ്ത് നമുക്ക് മേലെ ആരൊക്കെ കുറച്ച് ആൾക്കാർ ചെയ്ത് വെച്ചതാണ് ഇവിടെ. ഇടയ്ക്ക് ഇവരിവിടെ എന്തെങ്കിലും ചെയ്യിപ്പിക്കും, ഒരു വർക്കൊക്കെ പോലെ, വർക്ക്ഷോപ്പ് പോലെ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചത്. ഇത് കണ്ട, ഇങ്ങനെ തേർമോക്കോളിൻ്റെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യും. ഇനി കാണുന്നത് ക്രിസ്മസിൻ്റെ കളക്ഷൻസാണ്, ക്രിസ്മസ് ട്രീയും ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ്. നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ ക്രിസ്മസിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ നമുക്ക്. വാങ്ങുന്നുണ്ടോ? This is for projects. വാങ്ങിക്കുന്നുണ്ടോ? ആഹിനോട് പറയട്ടോ, അടുത്ത് കഴിഞ്ഞാൽ പറയാം, നമുക്ക് പോവാലോ. ആ ഇതാണ്, ഇതെന്താ ആർട്ട് പേപ്പർ അല്ലേ? കളർ പേപ്പർ. എന്തിനാണ് ഇത് യൂസ് ചെയ്യുക? നമ്മളെ പ്രോജക്റ്റിന് തന്നെയാ? ഫോർ ആർട്സ് പോസ്റ്റേഴ്സ്. പോസ്റ്റേഴ്സിനൊക്കെയാണ് പോലും. അപ്പൊ അത് പല കളേഴ്സും ഉണ്ട് ഇവിടെ. തീരുമാനമായോ? കഴിഞ്ഞോ? അത്ര ഉള്ളു. അതവിടെ അല്ലേ ക്രാഫ്റ്റിന് പറ്റിയ സ്പ്രേ പെയിന്റ് എല്ലാം കിട്ടും കേട്ടോ. പല കളേഴ്സ് ഇവിടെ, ഫാബ്രിക്സും കിട്ടും കേട്ടോ. അതാ പറയാൻ മറന്നുപോയി, നമ്മളെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നാട്ടിലാണെങ്കിൽ ഇതിലും കളക്ഷൻസ് ഉണ്ടാവും, പക്ഷേ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം മക്കൾസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ. അപ്പം നെക്സ്റ്റ് ടൈം വരാം വീഡിയോ. ഇതൊരു 100-ാമത്തെ ഇതാണ് കേട്ടോ, സ്റ്റോറാണ് കേട്ടോ ഈ ഹോബി ക്രാഫ്റ്റിൻ്റെ. അത് പറയാൻ മറന്നു, അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കാണിച്ചത്. അപ്പം നമ്മൾ ഹോബി ക്രാഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.